Audu, please pick up the call. Feroz Audu, please pick up the call. Hi, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പേര് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനൊരു റിംഗ് ടൂൺ നിർമ്മിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടിയും ചെയ്യാം, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടിയും നിങ്ങളുടെ സ്വന്തം പേര് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിംഗ് ടൂൺ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റും ആപ്ലിക്കേഷനുമാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായും അടിപൊളി ട്രിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടീം ബറ്റാലിയൻ. ഹായ് എല്ലാവരും, ഹായ് അറിയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായി കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ആപ്ലിക്കേഷന് സഹായമില്ലാതെ എങ്ങനെ റിംഗ് ടൂൺ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും എൻറ്റർ ദ യുവർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു, ഫിറോസ് ദാദു എന്ന് കൊടുത്തു. ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ന്യൂ മേക്കർ ഹോം സ്ക്രീൻ, അത് നമുക്ക് നോ കൊടുക്കാം. ഇനി ഇവിടെ സെറ്റപ്പ് ടു എന്നായിരിക്കും. ചൂസ് ടെക്സ്റ്റ് മെസ്സേജ്, ഏത് രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജാണ് വരേണ്ടത്. അത് ഫിറോസ് ദാദു പ്ലീസ് പിക്കപ്പ് ദി കോൾ എന്ന് വേണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം സു കോൾ യു ഹാവ് കോൾ ജസ്റ്റ് റിസീവ്ഡ് ടെക്സ്റ്റ് മെസ്സേജ്, ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇത് രണ്ടാമത്, നമുക്ക് ഇതിൻ്റെ ഒരു ബെല്ല്, നമുക്ക് ഒരു റിംഗ് ടൂൺ സെറ്റ് ചെയ്യാനല്ലോ. അപ്പോൾ നമുക്ക് ഏത് റിംഗ് ടൂണാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ മേക്ക് റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ജനറേറ്റ് ആകുന്നുണ്ട്. ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു റിംഗ് ടൂൺ ഇവിടെ വരുന്നതാണ്. ഒരു ഇവിടെ പ്ലേ ബട്ടൺ വന്നില്ലേ, ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ റിംഗ് ടൂൺ ഇവിടെ പ്ലേ ആവും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ റിംഗ് ടൂൺ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് MP3 എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതിവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ആ ഒരു മുകളിലല്ലേ ഫയൽ ഡൗൺലോഡ്. ഇനി നമുക്കൊരു ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റിംഗ് ടൂണിൽ അത് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പം സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നു റിംഗ് ടൂൺ സെറ്റാക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ, നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മുടെ റിംഗ് ടൂൺ സെറ്റിംഗ്സ് എടുത്തിട്ട് നമുക്ക് സെർച്ച് ബാർ സെർച്ച് ചെയ്യാം. റിംഗ് ടൂൺ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ റിംഗ് ടൂൺ എന്നുള്ള ഭാഗം വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടൂൺ ഏതാണ് വേണ്ടത് അതിന് നമുക്കൊരു സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് കൂടെ റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓരോ മൊബൈലിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ഇടുന്നത്. ഓക്കെ, ഇതൊക്കെ നീ കാണുന്നതാണ്. ഇവിടെ കാണാതിരിക്കും നിങ്ങൾക്ക് അറിയില്ലേ, ആ ഫോണിൽ വന്ന് കഴിഞ്ഞു അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഡൺ എന്നുള്ള ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിവിടെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൊബൈലിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു കൈക്കുള്ള ഈ ഫോൺ എടുത്തു. ഫോൺ എടുത്തതിന് ശേഷം ഈ മൊബൈലിൽ നിന്നും ഞാൻ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദാദു ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫിറോസ് ദാദു പ്ലീസ് പിക്ക് അപ്പ് ദി കോൾ. 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 ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിംഗ് ടൂൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ അതിൻ്റെ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് വരും. ഇവിടെ മൈ റിംഗ് ടൂൺ എന്ന് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്കും ഇവിടെ ഈ ആപ്ലിക്കേഷൻ നിന്നുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റ് റിംഗ് ടൂൺ എന്ന് കാണിക്കും, അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നോ താങ്ക്സ് കൊടുക്കുക. ഇവിടെ യുവർ നെയിം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളവിടെ എൻ്റർ ചെയ്തു. നമ്മുടെ ഫിറോസ് ദാദു എന്ന് തന്നെ കൊടുത്തു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഫിറോസ് ദാദു, നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കട്ടോ. ഫിറോസ് ദാദു അല്ലെങ്കിൽ നമ്മൾ അവിടെ കൂട്ടുകാരുടെ പേര്, ഇപ്പോൾ വേറൊരു കൂട്ടുകാരുടെ പേരാണെങ്കിൽ ജസ്റ്റ് കോളിന് കൊടുക്കാം. കോളിന് കൊടുത്തിട്ട് അത് പ്ലേ ചെയ്ത് നോക്കാം. ആ സോറി, കോളിന് കൊടുക്കുന്നത് കെ ഒ എൻ. ഓക്കെ, ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. അല്ല, ഫിറോസ് ദാദു കോൾ. അത് നിങ്ങൾക്ക് ഓരോ കൂട്ടുകാരുടെ പേരും അവരുടെ റിംഗ് ടൂൺ ആക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിന് സേവ് എന്ന ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലേ കൊടുക്കാൻ സാധിക്കും. ഫിറോസ് ദാദു കോൾ. ഇനി നമുക്ക് ഇവിടെ സെറ്റ് റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ നിന്ന് കൂടി ജസ്റ്റ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് സെറ്റ് റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. അല്ല, റിംഗ് ടൂൺ സക്സസ്ഫുള്ളി ചെയ്ഞ്ചിട്ട്
വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒന്നുകൂടി കോൾ ചെയ്ത് നോക്കാം. ഈ ഫോൺ ഓഫായല്ലോ. അയ്യടാ പണി പണി പണി, ഇത് ഫോൺ ഓഫായി പോയി, നെറ്റ് ഇത് ഓഫായി പോയി. ഇനി നമുക്ക് അതിന്റെ റിംഗ്ടോൺ സെറ്റ് ആയിട്ടുണ്ടോ, റിംഗ്ടോൺ സെറ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത് പോയേക്കാനോ റിംഗ്ടോൺ ചെറുസ്താദ് കോൾ എന്നായി മാറി. നിങ്ങൾ അവിടെ കാണാതിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് വരുന്ന കോളുകൾ ഇതേപോലെ ആയിരിക്കും. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ട്രിക്കാണ്. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.